ഫ്രണ്ട്സ് ഫ്ലോറൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നാട്ടിൽ കൊറോണയൊക്കെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും ഈ കൊറോണ മൂർച്ഛിക്കുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട് നമ്മുടെ ഈ പ്രവാസികൾക്കാണ്. നമ്മുടെ പ്രവാസികൾ ഒത്തിരി പേര് ഗൾഫിലും വിദേശത്തുമൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്, നാട്ടിൽ പോകാൻ പറ്റാതിരിക്കുന്നവരാണ്. അപ്പം എപ്പോഴും നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ഇപ്പോൾ നമുക്കൊരു നൊസ്റ്റാളജി ഉള്ളത് നമ്മുടെ കള്ള് ഷാപ്പാണ്. കള്ള് ഷാപ്പിൽ പോയി കള്ളും കറിയൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ്. അപ്പോൾ കുറേ നാളായിട്ട് നമുക്ക് ഈ നാട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് കള്ള് കുടിക്കാൻ ആർക്കും പറ്റത്തില്ല. കള്ള് കുടിയ പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ, ഇതൊരു വീഡിയോ ജസ്റ്റ് നമ്മളൊരു ഒരു ഹെൽപ്പ് ചെയ്യുന്നു പ്രവാസികൾക്ക് അത്രയുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഗൾഫിലുള്ളവർക്ക്, ഗൾഫിലുള്ളവർക്കൊന്നല്ല, കള്ള് കുടിക്കണമെങ്കിൽ എങ്ങും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ വേണം നല്ല കള്ള് കുടിക്കണമെങ്കിൽ അല്ലേ. അപ്പോൾ ഇപ്പോൾ ഓപ്പൺ കൺട്രി ആണേലും സൗദി, ഇപ്പം നമ്മുടെ അമേരിക്കയോ യു കെ ഒക്കെ ആണേലും നമുക്ക് കള്ള് കിട്ടാൻ പാടാണ്. വേറെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും, ഇപ്പം ഗൾഫ് കൺട്രിയിൽ ഒന്നും കിട്ടത്തില്ല, ദുബായ് മാത്രമേ ഒഴിച്ചാലും ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ ഹോം മെയ്ഡ് ആയിട്ട് ശകലം കള്ളിൻ്റെ ഒരു ഫീലിൽ ശകലം കള്ള് ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം ഇത് റിയൽ കള്ളൊന്നുമല്ല, ഒരു കള്ളിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടും. കള്ള് കുടിക്കുന്നതിൻ്റെ ഒരു ഫീല് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. അപ്പം ആ വീഡിയോ എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ. അപ്പം നമുക്ക് നാടൻ കള്ള് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമേ വേണ്ട ഒരു ഭരണിയാണ്. ഭരണി ഇല്ലെങ്കിലും എന്താണെന്ന് കുഴപ്പം, നമുക്ക് കുപ്പിക്കകത്ത് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമുക്കൊരു ഫീൽ കിട്ടാൻ ഒരു ചില്ല് കുപ്പിക്കകത്ത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നല്ല മണ്ണിൻ്റെ ഭരണി ഉണ്ടെങ്കിൽ ഭരണിക്കകത്ത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിവിടെ നല്ലൊരു ചില്ലിൻ്റെ ഭരണിയുണ്ട്. അപ്പോൾ ചില്ലിൻ്റെ ഭരണിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഈ സാധനമാണ്, നമ്മുടെ ശകലം കറുവാപ്പട്ട, പിന്നെ ഈ ഗ്രാമ്പു. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇത് ഇടുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഇത് കിട്ടും, ഒരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ലിറ്റർ സാധനം ഉണ്ടാക്കുന്ന ഒരു 100 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നല്ല ഈസ്റ്റ് വേണം, ഈസ്റ്റ് മസ്റ്റായിട്ട് വേണം, ഈസ്റ്റ് ഇല്ലെങ്കിൽ ഈ പണിക്ക് പോവുകയോ ചെയ്യല്. ഈസ്റ്റ് വേണം. പിന്നെ നമ്മുടെ മെയിൻ സാധനം വേണ്ട, ഈ സാധനം നമ്മുടെ പ്രവാസികൾക്ക് എല്ലാവർക്കും കിട്ടും, നമ്മുടെ കോക്കനട്ടിൻ്റെ വെള്ളമാണ്. ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് കോക്കനട്ട് നല്ലതായിരിക്കും. എനിക്കിവിടെ ഫ്രഷ് കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഈ സാധനം മേടിച്ചത്. ഇത് എല്ലായിടത്തും കിട്ടുന്നതാണ്, നമ്മുടെ ഗൾഫിലാണേലും നമ്മുടെ യൂറോപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യുന്ന പരിപാടിയിലേക്ക് നേരെ പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ വേണ്ട തേങ്ങയുടെ വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ ഗ്രാമ്പു സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് ഇടുക. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഒരൊറ്റ ടീസ്പൂൺ, ഒരു ടീസ്പൂൺ മതി നമ്മുടെ ഈസ്റ്റ്, ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് ഇടുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പഞ്ചസാരയാണ്. 100 ഗ്രാം പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ അകത്തോട്ട് ഇടുക. ഓക്കെ, ഇനി ഇത് നല്ലവണ്ണം ഇളക്കണം. ഈ പഞ്ചസാര സാധനങ്ങളൊക്കെ മിക്സാണ് മുളമരച്ചു ഇളക്കണം. ഇപ്പോൾ തന്നെ നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട്, ഒരു വെളുത്ത കളറൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ശരിക്ക് ഇളക്കുക. അപ്പോൾ നമ്മൾ സാധനം ശരിക്കും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ശരിക്കും ഇളക്കി അതിൻ്റെ പഞ്ചസാര ഈസ്റ്റ് കാര്യങ്ങളെല്ലാം നല്ലോണം ഇളക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലൊരു തുണി എടുക്കുക, തുണി ഇല്ലെങ്കിൽ നല്ല അടപ്പ്, ഇപ്പോൾ കുപ്പിക്കാണ്, കുപ്പിക്കകത്താണ് നിങ്ങൾ എടുത്തു വെക്കുന്നതെങ്കിൽ ചെറുതായിട്ട് നല്ലോ അടപ്പ് ഒത്തിരി മുറുക്കാതെ ഒന്ന് ചെറുതായിട്ട് ലൂസായിട്ട് എടുത്ത് വെച്ചാലും മതി. ഞാനിപ്പോൾ ഈ ഭരണി കിട്ടിയുണ്ട്, ഞാൻ നല്ലോണം അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയിട്ട് നല്ലൊരു വെള്ള തുണി വെച്ചിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടാം, നല്ല വലുപ്പമുള്ള തുണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ചുറ്റി നമുക്ക് കെട്ടി വെക്കാം. ഒത്തിരി മുറുക്കമൊന്നും വേണ്ട, ജസ്റ്റ് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതിയേ. ഓക്കെ, ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മുടെ സാധനം എന്താണ്ട് റെഡി ആയിട്ടുണ്ട്, കെട്ടി നല്ല മൂടി വെച്ചിട്ടുണ്ട്. ഇതാണ് സാധനം, കാണിക്കും, തുണിയൊക്കെ പോയി കാണിക്കാം. ഇതാണ് സാധനം. അപ്പോൾ ഈ സാധനം മിനിമം ഒരാഴ്ചയെങ്കിലും വെക്കണം.
നമുക്ക് ഒരാഴ്ചയല്ല ഒരു മൂന്നാല് ദിവസമാണെന്നും വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല. ഒരാഴ്ച വെക്കും തോറും നമ്മുടെ ഇതിൻ്റെ സാധനത്തിൻ്റെ ഇതിനകത്ത് ഈസ്റ്റിൻ്റെ ഫെർമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഒത്തിരി പെട്ടെന്ന് നടക്കും, ഒത്തിരി ഇതായിട്ട് നടക്കും. നമ്മളിപ്പോൾ ഒത്തിരി ഒന്നും വെക്കുന്നില്ല, ഒരാഴ്ച ഒന്നും വെക്കുന്നില്ല, ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ടര മൂന്ന് ദിവസമുള്ളൂ വെക്കുന്നുള്ളൂ. ഇന്ന് വെച്ചിട്ട് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഇത് എല്ലാ ദിവസവും രാവിലെ ഒന്ന് ഇളക്കുന്നത് നല്ലതായിരിക്കും, തുറന്നിട്ടൊന്ന് ഇളക്കി ഇളക്കി വിടുന്നത് നല്ലതായിരിക്കും. എല്ലാ ദിവസവും എത്ര ദിവസം വെക്കുന്നുണ്ടോ, ഒരാഴ്ച കൂടുതലൊന്നും വെക്കണ്ട, ഒരു അഞ്ച് ദിവസത്തിൽ കൂടുതലൊന്നും വെക്കാൻ പോകണ്ട. നാരങ്ങ തേങ്ങയല്ലേ, അവൾ നമ്മൾ വയനൊന്നും അല്ലല്ലോ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണാം. അപ്പോൾ അന്ന് നമുക്ക് കള്ളും കൂട്ടി സാധനം അടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സാധനം പിന്നെ നമ്മൾ മെയിനായിട്ട് ഒത്തിരി വെയിലുള്ളിടത്തും വെക്കലില്ല, ഒത്തിരി ഡാർക്കായിട്ടുള്ള സ്ഥലത്തും വെക്കില്ല. റൂം ടെമ്പറേച്ചറിൽ നമ്മുടെ കട്ടിലിൻ്റെയൊക്കെ അടിയിലോട്ട് അങ്ങ് വെച്ചാൽ മതി, വേറെ ഒന്നും നോക്കണ്ട, ഒരു നോർമലായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ പരുവ് എന്നാ നോക്കി കുടിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ നാടൻ തെങ്ങുകൾ തന്നെ റെഡിയായിട്ടുണ്ട്. നമ്മൾ മൂന്ന് ദിവസത്തിന് മുമ്പ് ഇട്ട് വെച്ചാണ്, നമ്മൾ ഇന്നങ്ങ് പൊട്ടിക്ക് വെക്കാം. ഒരു മൂന്ന് നാല് ദിവസം ആയാലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ കയറൊക്കെ നമ്മൾ ഊരി ചില ദിവസമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കള്ള് ഇവിടെ റെഡിയായിട്ടുണ്ട്, നമ്മുടെ മുന്തിരിക്കള്ള് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ആ സ്മെല്ലൊക്കെ ഉണ്ട് കള്ളിൻ്റെ. ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് മുന്തിരിങ്ങ ഇട്ടത്, മുന്തിരിങ്ങ നമ്മൾ ആദ്യമേ ഇടുന്നത് കാണിച്ചില്ലായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മുന്തിരിങ്ങ ഇട്ടത്. ഇതിൻ്റെ അകത്ത് മുന്തിരിങ്ങ ഇട്ടിട്ടുണ്ട്, മുന്തിരിങ്ങ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കള്ള് വേണ്ട സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ, ടേസ്റ്റ് നോക്കാം. നമുക്ക് ആദ്യമേ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. സ്മെല്ലൊക്കെ വരുന്നുണ്ട് കള്ളിൻ്റെ, നമ്മുടെ മുന്തിരിങ്ങ കള്ളാണ്. ചെത്തി ഇപ്പം ഇറക്കിയതേ ഉള്ളു. അപ്പോൾ ഇവിടെ ഒരാളുണ്ട്, നമുക്ക് പുള്ളിക്ക് കൊടുക്കാം. നമ്മുടെ പഴയ വീഡിയോക്കകത്തുള്ള ആളാണ് മിക്സ്ചർ നിഖിൽ. ഓക്കെ, നല്ല കള്ളിന്റെ മണമൊക്കെ ഉണ്ട്, നാട്ടിൽ പോയൊരു ഇത്. സൂപ്പർ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിയേഴ്സ്. ഓക്കെ, നാട്ടിലൊരു കള്ളിന്റെ ഒരു ഇതൊക്കെ കിട്ടുന്നുണ്ട്, നല്ല മധുരക്കള്ളിന്റെ ഒരു ടേസ്റ്റ്, മധുരക്കള്ളിന്റെ ഒരു ഫീലുണ്ട്. കള്ള് നമ്മുടെ നാട്ടില് അതേ ഒരു ഫീല് കിട്ടും, പക്ഷെ ഇതിനകത്ത് ആൽക്കഹോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മളെ ഈസ്റ്റ് പഞ്ചസാരയിലായിട്ട് അതിൻ്റെ ഒരു ഫെർമെന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം പ്രവാസികൾക്കൊക്കെ ഇപ്പം കൊറോണ കാരണം നാട്ടിൽ പോകാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അതിൻ്റെ പ്രൊമോഷൻ അല്ല. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ഇത്രയുള്ളൂ പറയാനുള്ളത്. കള്ള് മീൻകറി ടച്ചിങ്സ് നല്ല നല്ല എരിവുള്ള കുടംപുളി. അപ്പം നമ്മുടെ ചാനലിൽ അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്, നമ്മുടെ പ്രവാസികൾക്കായിട്ടാണ് നമ്മൾ ഞാൻ പ്രത്യേകിച്ച് മെയിനായിട്ട് ഇത് ഉദ്ദേശിച്ച്. നമുക്ക് നാട്ടിൽ പോകാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാർ നൊസ്റ്റാളജി ഒക്കെ അടിച്ചിരിപ്പുണ്ടല്ലോ, നമ്മുടെ കണ്ടു പിടിക്കുക എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു വികാരമാണല്ലോ. അപ്പം ചെറിയൊരു ഫീല് കിട്ടും, അതായത് നമ്മുടെ നാട്ടിലെ കള്ളിൻ്റെ അത്ര ഒന്നും ആകത്തില്ല. ഇപ്പോൾ യൂറോപ്പിലാണേലും കള്ള് കിട്ടത്തില്ലല്ലോ, വേറെ എല്ലാം കിട്ടിയാൽ. ഇപ്പോൾ ഗൾഫിലൊന്നും കിട്ടത്തില്ല, ഗൾഫിൽ ക്ലോസ് ആയിട്ടുള്ള കൺട്രിയാണ് ആൾക്കോളൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ ഓപ്പൺ കൺട്രിയിലാണെങ്കിലും യൂറോപ്പിൽ നിന്ന് കള്ള് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ കള്ളിൻ്റെ ഒരു ഫീല് കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും ചിയേഴ്സ്, ചിയേഴ്സ്, ബൈ.